അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈന. മാ ബഅദ്, സമാധാനിയരായ ഈ മഹത്തായ സംരംഭത്തിന്റെ അധ്യക്ഷനും ഡിവിഷൻ പ്രസിഡന്റും കൂടിയായ അബ്ദുല്ലസീസ് സഖാഫി മച്ചമ്പാടി വേദിയെ ധന്യമാക്കിയ സുന്നി യുവജന സംഘം മഞ്ചേശ്വരം സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഖാഫി തോക്കെ, എസ് എസ് എഫ് കാസർഗോഡ് ജില്ലാ ട്രഷറർ സിദ്ദിഖ് പുത്തുപ്പലം, എസ് എസ് എഫ് ജില്ലാ മടവിൽ കൺവീനർ സ്വാദിക്കാവളം അടക്കമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മുതൽ വ്യത്യസ്തമായ 10 വേദികളിലായി ഡിവിഷൻ സാഹിത്യോത്സവ് ഇവിടെ നടക്കുകയുണ്ടായി. സാഹിത്യോത്സവിന്റെ സമാപന സംഗമത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ ഖുർആനിന്റെ തിരുവചനത്തോടെ ഈ സമാപന സമാരംഭം, ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്. എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം 1973 ഏപ്രിൽ 29 ഇവിടെ പിറവിയെടുക്കുകയും കഴിഞ്ഞ 44 വർഷങ്ങൾ ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ വിപ്ലവകരമായ മുന്നേറ്റം ഈ പ്രസ്ഥാനത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ മുന്നേറ്റം എസ് എസ് എഫിനെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്ത് 29 സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കൊച്ചു കേരളം. പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ 5.5 കോടിയോളം മുസ്ലിമീങ്ങളുള്ള യു പിയും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളെയും പരിശോധിച്ചു നോക്കുമ്പോൾ കേവലം 1 കോടിയിൽ താഴെ മാത്രം മുസ്ലിമീങ്ങളുള്ള കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസപരമായി രാജ്യത്ത് 1-ാം സ്ഥാനത്ത് മുസ്ലിമീങ്ങൾ നിലയുറപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മഹാന്മാരായ പൂർവികരായ മഹാരഥന്മാർ, മഹാന്മാരായ കണ്ണിയത്ത് ഉസ്താദും സംസുൽ ഉലമ കെ ഉസ്താദും മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമ എം എ ഉസ്താദ് അടക്കമുള്ള നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ നേതാക്കളും ഇന്ന് നമ്മോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ കമറുല്ലുൽ മക്കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ഇത്തരത്തിലുള്ള മഹാരഥന്മാരുടെ അഹോരാത്ര ശ്രമങ്ങളെ കൊണ്ടാണ് കേരളീയ സമൂഹം ഇന്ന് വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും. നമുക്കറിയാം, 1973 ശേഷമുള്ള കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായി വലിയൊരു മുന്നേറ്റം മുസ്ലിം സമുദായത്തിന് ഈ കൊച്ചു സംസ്ഥാനത്ത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെ വലിയൊരു പങ്ക് എസ് എസ് എഫിനാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, സംഘടനയുടെ ചരിത്രം ഇവിടെ പറഞ്ഞറിയിക്കേണ്ടതില്ല. കഴിഞ്ഞ കാല ചരിത്രങ്ങൾ നോക്കുമ്പോൾ കേരളീയരെ ഉത്ഭുതരാക്കിയത് രാജ്യത്തെ 1-ാം നമ്പർ പൗരന്മാരാണ് എന്ന് മുസ്ലിം യുവാക്കളിൽ, മുസ്ലിം വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തിയത് എസ് എസ് എഫ് ആണ്. ഇന്ന് നമുക്കറിയാം, ക്യാമ്പസുകൾ നോക്കുമ്പോ, കൊച്ചു കേരളത്തിന്റെ ക്യാമ്പസുകൾ പരിശോധിക്കുമ്പോ, രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ട് സംഘടന ഭൂമിയായി, സംഘടനത്തിന്റെ സംഘർഷത്തിന്റെ ഭൂമിയായി ക്യാമ്പസുകൾ മാറുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യത്തെ 1-ാം നമ്പർ പൗരന്മാരെയാണ് എന്ന ബോധത്തോടുകൂടെ ഞങ്ങൾ 1-ാം നമ്പർ മുസ്ലിമീങ്ങളാണ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സച്ചരിതരായ സ്വഹാബത്തും പഠിപ്പിച്ചു തന്ന സുന്ദരമായ ആദർശം മുറുകെ പിടിച്ച് ഉയർത്തിപ്പിടിച്ച് ക്യാമ്പസുകളിൽ നിന്ന് തൊപ്പിതിരിച്ച് വളരെ ധൈര്യത്തോടുകൂടെ ഇസ്ലാമിന്റെ ആദർശത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഘത്തെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അത് SSF സംഭാവനയാണ് എന്ന് വളരെ സന്തോഷത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സമൂഹം ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ സംഘടന ഇവിടെ രൂപീകൃതമായത്. മറിച്ച് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ദിശാബോധമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ ധർമ്മത്തിന്റെ ബോധത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ശരിയായ ദിശയിലേക്ക് സഞ്ചരിപ്പിച്ച ഇവിടെ അക്രമങ്ങളും അരാജകത്വങ്ങളും അനാശാസ്യങ്ങളും അരുതു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് SSF ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കൊച്ചു കേരളത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കഴിഞ്ഞ 43 വർഷങ്ങളുടെ ഇടയിൽ മഹല്ലുകളിൽ നിന്ന് നാടുകളിൽ നിന്ന് ഈ വിദ്യാർത്ഥി സംഘടനയെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി സർവരീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ തീയിൽ മുളച്ച ഈ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം ഒരിക്കലും വെയിലത്ത് പാടുകയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരം മുതല നമ്മുടെ ഇങ്ങേ അറ്റമാകുന്ന ഈ കളിയൂറിയിലെ ഭൂമി അല്ലെങ്കിൽ ഉർക്കാടിയിലെ ഭൂമി വരെ പരിശോധിച്ചു നോക്കുമ്പോൾ 6300 ഗ്രാമങ്ങളിൽ ധർമ്മധ്വജം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധാർമ്മിക വിപ്ലവം സിന്ദാബാദെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ലക്ഷക്കണക്കിന് ഉത്ബുദ്ധരായ പ്രവർത്തകരെ ഈ സമൂഹത്തിന് സമർപ്പിച്ചത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഇനി ഇതിനാരെ ഊതിക്കെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചാലും ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചാലും ഇല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, നിങ്ങൾ തിരുത്തേണ്ടതാണ്. ഈ സംഘടന ഇവിടെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. ഏത് രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്താലും ആ തീരുമാനത്തിനെതിരെ ധർമ്മബോധത്തോടുകൂടെ പൊരുതി ജയിച്ച പ്രസ്ഥാനമാണ് SSF എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളായി ഇവിടെ എത്തിയ വിദ്യാർത്ഥി സമൂഹം നമ്മുടെ സംഘടനയുടെ ചരിത്രങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാലങ്ങളുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോ ഒരു കാലഘട്ടത്ത് മഹാനായ വെള്ളിര മുഹമ്മദ് ഫൈസി അല്ലാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കുമാരാവട്ടെ, മഹാനായ ഓ ഖാലിദ് സാറ, അതുപോലെ തന്നെ അബ്ദുൾ റസാഖ് കൊച്ചി തുടങ്ങിയ പ്രഗത്ഭരായ ഈ സമൂഹത്തിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച ജാഗ്രോജ്വലമായ ദൗത്യത്തോടുകൂടെ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി ഈ പ്രസ്ഥാനത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. പക്ഷേ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതുവരെ ഒറ്റ ശ്വാസത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പൊരുതിയവരാണ് എങ്കിൽ നമുക്കറിയാം SSF ചരിത്രത്തിൽ, സുന്നിസത്തിന്റെ ചരിത്രത്തിൽ ഈ കൊച്ചു കേരളത്തിൽ 7 ജീവനുകൾ നമുക്ക് ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ തിരിച്ച ഒരാളെയോ വാളെടുത്തിട്ട് ആക്രമിച്ച പ്രസ്ഥാനമല്ല ഈ പ്രസ്ഥാനം. 7 ആളുകളുടെ ജീവൻ കൊടുത്തിട്ടാണ് 6300 ഗ്രാമങ്ങൾ ഈ പ്രസ്ഥാനം സൃഷ്ടിച്ചത് എങ്കിൽ ഏത് രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്താലും ആ തീരുമാനത്തിന്റെ മുമ്പിൽ തലകുണിക്കാതെ ധർമ്മധ്വജം ഉയർത്തിപ്പിടിച്ച SSF സിന്ദാബാദ്, ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന് ഉയർത്തി ഉയർത്തി ഉറക്കെ പറയാൻ സന്നദ്ധരാകണം എന്റെ പ്രിയപ്പെട്ട കുട്ടികാര്, നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ 1993 മുതൽ 2016 എത്തിനിൽക്കുന്ന ഈ സാഹചര്യം വരെ SSF നടത്തി വരുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് സായുധ്യോത്സവ്. കഴിഞ്ഞ 24 വർഷങ്ങളായി കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ യൂണിറ്റ് സായുധ്യോത്സവങ്ങൾ നടത്തി. ശേഷം സെക്ടർ സായുധ്യോത്സവങ്ങളും ഡിവിഷൻ സായുധ്യോത്സവവും ജില്ലാ സായുധ്യോത്സവവും സംസ്ഥാന സായുധ്യോത്സവങ്ങളും നടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെ സായുധ്യോത്സവന്റെ ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ 23 വർഷത്തിന്റെ ഇടയിൽ കോടിക്കണക്കിന് രൂപയാണ് നാം ഈ സായുധ്യോത്സവത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്നത്. നമുക്കറിയാം 6300 യൂണിറ്റുകളിൽ സായുധ്യോത്സവങ്ങൾ നടത്തുമ്പോ വലിയ ഭാരിച്ച ചെലവുകൾ നമുക്കുണ്ട്. അതിനുശേഷം 500 വരുന്ന സെക്ടറുകളിൽ അതിസാഹസികമായി നാം സെക്ടർ സായുധ്യോത്സവങ്ങൾ നടത്തുന്നു. അത് കഴിഞ്ഞ് കേരളത്തിൽ വരുന്ന 100 ഡിവിഷനുകളിൽ ഇതുപോലെ ഡിവിഷൻ സായുധ്യോത്സവങ്ങളും നടന്ന് കേരളത്തിന്റെ 14 ജില്ലകളോട് അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാകുന്ന തമിഴ്നാടിലെ നീലഗിരി ജില്ലയും കേരളത്തോടൊപ്പം തന്നെ മലയാളം സംസാരിച്ച കേരളത്തോടൊപ്പം തന്നെ പ്രവർത്തന ഗോതയിൽ ഇറങ്ങുമ്പോ 15 ജില്ലകളില് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ സംഘടനാ വർഷം മുതൽ മലപ്പുറം ജില്ല അതിവിശാലമായി സംഘടനയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോ
ആയിരത്തി അഞ്ഞൂറോളം യൂണിറ്റുകളിൽ ലക്ഷക്കണക്കിനായ പ്രവർത്തകർ ഒരേ ഒരു ജില്ലയിൽ വന്നപ്പോ ഒരു സംഘടനക്കും മുന്നോട്ട് പോകാൻ പ്രയാസമായ ഘട്ടത്തിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ ഈസ്റ്റും വെസ്റ്റുമായി രണ്ടായി തിരിച്ച ഇനി സംസ്ഥാന സാഹിത്യോത്സവ 16 ജില്ലകളാണ് മത്സരിക്കാനിരിക്കുന്നത്. ഇങ്ങനെ 16 ജില്ലാ സാഹിത്യോത്സവങ്ങൾ കഴിയുമ്പോ കോടിക്കണക്കിന് ഭീമമായ ചെലവ് ഈ സംഘടന ചെലവ് ചെയ്യുന്നതിൽ വലിയ ഫലങ്ങളുണ്ട്. നമുക്കറിയാം ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയ വലിയ പ്രഭാഷകരെ എടുത്തു നോക്കോ, വലിയ വലിയ എഴുത്തുകാരെ എടുത്തു നോക്കോ, കേരളത്തിലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായ മുസ്ലിം സമുദായത്തിലെ ആളുകളെ നിങ്ങൾ പരിശോധിച്ചു നോക്കോ. അഭിമാനത്തോടുകൂടെ അവർ പറയും, ഞങ്ങൾ SSF സാഹിത്യോത്സവങ്ങളിലൂടെയാണ് പ്രസംഗം പരിശീലിച്ചത്, ഞങ്ങൾ എഴുത്ത് പരിശീലിച്ചത്, ഞങ്ങൾ ഉന്നതങ്ങളായ സ്ഥലങ്ങളിലേക്ക് എത്തിയത് ഈ സാഹിത്യോത്സവങ്ങളിലൂടെയാണ് എന്ന് പറയുമ്പോ നാം എത്ര കോടി ചെലവഴിച്ചാലും അതൊരിക്കലും ഒരിക്കലും ദീനിനെതിരാവുകയില്ല, അത് ധർമ്മത്തിന്റെ പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്, ഈ സാഹിത്യോത്സവങ്ങള് മാത്രമല്ല നമ്മുടെ പദ്ധതികൾ. SSF എന്ന് പറയുന്നത് ഇന്നൊരു പടി ഉയർന്ന് രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാം യൂണിറ്റ് തലങ്ങളിൽ SSF 7 ഭാരവാഹികളുണ്ട്, പ്രസിഡന്റും 2 വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിയും 2 ജോയിന്റ് സെക്രട്ടറിമാരും ട്രഷററും അടങ്ങുന്ന 7 സംഘമാണ് യൂണിറ്റിലും സെക്ടറിലും പ്രവർത്തിക്കുന്നത്. എങ്കിൽ ഡിവിഷനിലേക്കും ജില്ലയിലേക്കും എത്തുമ്പോ 7 എന്നുള്ളത് 9 എത്തി നിൽക്കുകയാണ്. 7 പകരം 9 അവിടെ വ്യത്യസ്തമായ ഹയർ സെക്കൻഡറിയിലേക്കും ക്യാമ്പസിലേക്കും സെക്രട്ടറിമാരെ നിയമിച്ചുകൊണ്ട് 9 ഭാരവാഹികൾ ഡിവിഷനിലും ജില്ലയിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ സാഹിത്യോത്സവന്റെ കാലയളവ് മാത്രമല്ല SSF-നുള്ളത്, ഇതേ സമയത്ത് ഹയർ സെക്കൻഡറി മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ്. ഒരു ഹയർ സെക്കൻഡറി ചുമതലയുള്ള ഡിവിഷനിലെയും ജില്ലയിലെയും ഭാരവാഹി അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് SPS പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് ഇപ്പോൾ SSF ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. മടവിൽ കൺവീനർ എന്ന് പറയുന്ന ജില്ലയിലെയും ഡിവിഷനിലെയും സെക്ടറിയിലെയും ഭാരവാഹി അതിനു വേണ്ടി ഇപ്പോൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് മുതഅല്ലിം ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് ഇന്ന് മുതഅല്ലിം ക്യാമ്പസുകളിൽ തന്ദീമും മനാക്കിബുല്ലസനും എന്ന് പറയുന്ന വ്യത്യസ്തമായ പദ്ധതികളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് വിസ്ഡം കൺവീനർ വ്യത്യസ്തമായ പഠനോത്സവം എന്ന രീതിയിൽ വ്യത്യസ്തമായ പദ്ധതികളുമായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസ് സെക്രട്ടറി പ്രത്യേകമായ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു സംഘശക്തി എന്ന രീതിയിൽ SSF ഓരോ ഭാരവാഹികൾക്കും വ്യത്യസ്തമായ ചുമതലകളുമായി മുന്നോട്ട് പോകുമ്പോ എന്റെ നല്ലവരായ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് ഈ രാജ്യത്തിന്റെ സുന്ദരമായ ഭാവിക്ക് വേണ്ടി, ഈ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങളുടെ കൊച്ചനുജന്മാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ SPS മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പൂർണ്ണമായും ഇസ്ലാമികമായ ജീവിതത്തോടുകൂടെ അവർ മുന്നോട്ട് പോകുവാൻ വേണ്ടിയും, ഇത് ഇന്ത്യ രാജ്യമാണ്, ഈ രാജ്യത്തെ ഒരിക്കലും മുസ്ലിം രാഷ്ട്രമാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല, മറിച്ച് ഈ രാജ്യത്ത് വ്യത്യസ്തമായ മതവിശ്വാസികൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷമായി ഹൈന്ദവർ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് ഇവിടെ മുസ്ലിമീങ്ങൾ നിലയുറപ്പിക്കുമ്പോ തൊട്ടു പിന്നാലെ ക്രിസ്തു മതവിശ്വാസികളും ബുദ്ധമത വിശ്വാസികളും ജൈന മതവിശ്വാസികളും ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ത്യ എന്റെ രാജ്യമാണ്, ഈ രാജ്യത്തിന്റെ ഓരോ പൗരന്മാരും എന്റെ സഹോദര സഹോദരിമാരെയാണ് എന്ന് നാം ഉറക്കെ പറയുന്നത് മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണമെന്ന് SSF പ്രിയപ്പെട്ട കുട്ടികാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ലേ. നമുക്കറിയാം ഈ സാഹിത്യോത്സവ ഇവിടെ മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവമാണ് സമാപിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ സാഹിത്യോത്സവം ഒന്നുകൂടി മികച്ചു പോകുകയാണ്. കഴിഞ്ഞ സാഹിത്യോത്സവങ്ങളെ പരിശോധിച്ചാൽ അതിനേക്കാൾ ഒന്നുകൂടി ഒരു പടി ഉയരങ്ങളിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇനിയും നമുക്ക് ഉയരേണ്ടതുണ്ട്. അല്ലാഹു അതിന്റെ പടികൾ എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇവിടെ സാഹിത്യോത്സവം സമാപിക്കുമ്പോ ഡിവിഷൻ പരിധിയിലെ 89 യൂണിറ്റുകളിൽ നിന്ന് അവർ അതാ കടിവ് തെളിയിച്ച ജില്ലയിലെ അല്ലെങ്കിൽ ഡിവിഷനിലെ വ്യത്യസ്തമായ 9 സെക്ടറുകളില് പാത്തൂറും മജിർപ്പള്ളയും അതുപോലെ കടമ്പാറും മഞ്ചേശ്വരവും മീഞ്ചയും ഉപ്പളയും പൈവളികയും പന്തിയോട് പിറന്നുത എന്ന 9 സെക്ടറുകൾ തമ്മിൽ ഇവിടെ മത്സരിച്ചു. ആ 9 സെക്ടറുകളിൽ നിന്ന് മത്സരിച്ച് ജയിച്ച 1 സ്ഥാനം നേടുന്ന വിദ്യാർത്ഥികൾ മത്സരാർത്ഥികൾ ഇനി നമുക്ക് നേരിടാനിരിക്കുന്നത് ഇതുപോലത്തെ എതിരാളികളെ അല്ല. ഇവിടെ 1 സ്ഥാനം നേടിയ വിദ്യാർത്ഥികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഈ ആയുധവുമായി അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് പരാജയമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആയുധത്തിന് മൂർച്ച കൂട്ടേണ്ടിയിരിക്കുന്നു. ഇൻഷാ അല്ലാ സെപ്റ്റംബർ 2, 3, 4 തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ സാഹിത്യോത്സവം
ഈ വർഷം നമ്മുടെ ഈ മണ്ഡലത്തിലെ ഇതേ പഞ്ചായത്തിലെ വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമുച്ചയമാകുന്ന അൽ ബിഷാറ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇൻഷാ അല്ലാ നടക്കുമ്പോൾ ജില്ലയിലെ ജില്ലയിലെ തൃക്കരിപ്പുര മുതൽ ഇങ്ങേ അറ്റമുള്ളവരെ വരെയുള്ള വിദ്യാർത്ഥികൾ അവിടെ മാറ്റുരക്കാൻ വരികയാണ്, മത്സരിക്കാൻ വരികയാണ്. ജില്ലയിൽ 6 ഡിവിഷനുകളിൽ നിന്ന് കരുത്തു തെളിയിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ മഞ്ചേശ്വരം ഡിവിഷനിൽ 1st സ്ഥാനം നേടിയ മുഴുവൻ മത്സരാർത്ഥികളോടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മത്സരം ഒന്നുകൂടി നന്നായി പരിശീലിച്ച അവശേഷിക്കുന്ന വിരലിലുണ്ടാവുന്ന ദിവസങ്ങളിൽ ഒരല്പസമയം ഇതിന് വേണ്ടി മാറ്റിവെച്ച നിങ്ങൾ നിങ്ങളുടേതായിരിക്കുന്ന ആ മരുന്നിന് ഒന്നുകൂടി ഊർജ്ജ കൂട്ടി ഇൻഷാ അല്ലാ ജില്ലാ സാഹിത്യോത്സവിന് നിങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പരാജയപ്പെട്ട പ്രിയപ്പെട്ട കുട്ടികാരാ, നിങ്ങൾ പരാജിതരല്ല. ഇവിടെ മത്സരിച്ച ഒരാളും പരാജിതരല്ല. ഇവിടെ മത്സരിക്കാനെത്തിയവർ നിങ്ങളുടെ സെക്ടറിൽ നിന്ന് കഴിവ് തെളിയിച്ച പ്രതിഭകളാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ട്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, മനുഷ്യർക്ക് വ്യത്യസ്തമായ കഴിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കുള്ള ഒരുത്തനുള്ള കഴിവ് മറ്റൊരുത്തനിക്ക് ഉണ്ടാകണമെന്നില്ല. മനുഷ്യർ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടവരാണ്. ഗായകന്മാർ ഇവിടെ ഉണ്ടാകണം, പ്രഭാഷകർ ഇവിടെ ഉണ്ടാകണം. ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ ഓരോ മനുഷ്യനിക്കും നൽകിയിട്ടുണ്ട്. നാം പലപ്പോഴും നമ്മെ വിലയിരുത്തുന്നത് എനിക്കൊന്നും കഴിവില്ലാത്തവനാണ്. അല്ല, നമുക്ക് കഴിവുണ്ട്. പക്ഷേ ആ കഴിവ് കണ്ടെത്തേണ്ട ബാധ്യത ഈ സമുദായത്തിനുണ്ട്. ആ ബാധ്യതയാണ് SSF ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ കഴിവുകളെ കണ്ടെത്തി. ഇന്ന് നിങ്ങൾക്കറിയാം 90 മത്സരങ്ങൾ ഇവിടെ നടന്നു. ജില്ലാ സാഹിത്യോത്സവിൽ 107 മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. 107 വ്യത്യസ്തമായ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കഴിവുകൾ നാം ഒന്ന് നന്നായി മിനുക്കിയെടുത്ത് ജില്ലാ സാഹിത്യോത്സവിന് ഒരുങ്ങുന്നതോടൊപ്പം പരാജയപ്പെട്ടവർ, 2nd സ്ഥാനം നേടിയവർ, ഗ്രേഡ് ലഭിക്കാത്തവർ, ഇൻഷാ അല്ലാ ഇത് നമ്മുടെ അവസാനമല്ല. നമ്മുടെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാരാകട്ടെ. അടുത്ത വർഷങ്ങളിൽ എന്ന് മാറ്റിവെക്കേണ്ടതില്ല. വെറും സാഹിത്യോത്സവിലല്ല നമ്മുടെ കഴിവുകൾ തെളിയിക്കേണ്ടത്. നമ്മുടെ ഈ സുന്ദരമായ സ്വരങ്ങൾ, സുന്ദരമായ ശബ്ദങ്ങൾ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്നതായിരിക്കണം, സമുദായത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതായിരിക്കണം. അതിന്റെ വേണ്ടി നിങ്ങളൊന്നുകൂടി പരിശീലിച്ച് നന്നായി അധ്വാനിച്ച് നിങ്ങൾ മുന്നോട്ടു പോകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നതോടൊപ്പം SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനത്തിൽ എന്നും സന്നദ്ധരായി എല്ലാ സമയവും ഒരു സമയവും വേസ്റ്റ് ചെയ്യാതെ അനാവശ്യത്തിന് ഉപയോഗപ്പെടുത്താതെ ധർമ്മത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സർവ പദ്ധതികളും വളരെ നന്നായി ചെയ്ത് നാം സമൂഹത്തിൽ ഉന്നമനത്തിലേക്ക് എത്തണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാ വഴികളും നമുക്ക് തുറന്നു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് SSF മഞ്ചേശ്വരം ഡിവിഷൻ കമ്മിറ്റി നടത്തിയ ഈ സാഹിത്യോത്സവിന്റെ SSF ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ രീതിയിലുള്ള സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഇതിന് വേണ്ടി എല്ലാ രീതിയിലും സഹായിച്ച, സഹകരിച്ച, ഒത്താശ ചെയ്ത ഈ പ്രദേശത്തുകാര്, സ്വാഗത സംഘം, അവർക്ക് എല്ലാ രീതിയിലും നന്ദികൾ അർപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ